ലോകമെങ്ങും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2.5 ലക്ഷം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ. അമേരിക്കയിലടക്കം രോഗവ്യാപനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് മറ്റ് രാജ്യങ്ങളിലെ സാഹചര്യമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് വിശദീകരിക്കുന്നു. സിംഗപ്പൂരിലും മലേഷ്യയിലും അടക്കം നിരവധി ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുകയാണ്. അമേരിക്കയടക്കം വിദേശ രാജ്യങ്ങളിൽ ആശുപത്രികളിലാകുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. നമ്മളൊക്കെ മറന്നിരിക്കുകയാണെങ്കിലും കോവിഡ് സത്യത്തിൽ എവിടെയും പോയിട്ടില്ല. കേസുകൾ കൂടിയതോടെ ചൈന പല പ്രവിശ്യകളിലും പുതിയ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 70,000 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റഷ്യയിലാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും അധികം പുതിയ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1,00,000-ലേറെ ആളുകൾക്ക് റഷ്യയിൽ കോവിഡ് ബാധിച്ചു. ജർമ്മനിയിലും പോളണ്ടിലും ഒരാഴ്ചക്കിടെ 20,000-ത്തോളം പുതിയ കേസുകളാണ് വന്നത്. രോഗമാകെയുള്ള കണക്കെടുത്താൽ കഴിഞ്ഞ ഒരാഴ്ച മാത്രം 2.25 ലക്ഷം പുതിയ രോഗികളുണ്ടായി. 1,230 പേർ വിവിധ രാജ്യങ്ങളിലായി കോവിഡ് ബാധിച്ച് മരിച്ചു. ഇപ്പോൾ 38 രാജ്യങ്ങളിൽ പ്രധാനമായും പടരുന്നത് JN1 വകഭേദമാണ്. കേരളത്തിലും ഈ പുതിയ വകഭേദം കണ്ടെത്തുമ്പോൾ ആളുകൾ ആശങ്കയോട് ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. വീണ്ടും ഒരു വ്യാപകമായ രോഗപ്പകർച്ചയുണ്ടാകും. സർക്കാർ തലത്തിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ വരും. ഒട്ടേറെ കോവിഡ് വകഭേദങ്ങൾ ഇതുവരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ജനിതകമാറ്റം വഴി പുതിയ വകഭേദങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് വിദഗ്ധർ പറയുകയും ചെയ്യും. ചില വകഭേദങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയ പുതിയ ഉപവകഭേദം പോലെ കൂടുതൽ പേരിലേക്ക് വളരെ വേഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. വാക്സിൻ എടുത്തവരിലും രോഗം ഒരിക്കൽ വന്നുപോയവരിലും ഈ പുതിയ വകഭേദം കാരണം വീണ്ടും രോഗമുണ്ടാകാനും സാധ്യതയുണ്ട്. വ്യക്തിപരമായി സുരക്ഷ ഉറപ്പാക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും ശ്വാസകോശ രോഗങ്ങളും മറ്റുമുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. മാസ്കും സാനിറ്റൈസറും ആൾക്കൂട്ടത്തിൽ നിന്ന് അകലം പാലിക്കലും അടക്കമുള്ള സ്വയം നിയന്ത്രണങ്ങളിലേക്ക് പോകാൻ സർക്കാരിന്റെ ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതേസമയം എത്രയൊക്കെ പുതിയ കോവിഡ് വകഭേദങ്ങൾ വന്നാലും ഇനി ഒരു അടച്ചിടലോ അടച്ചുപൂട്ടലോ ഏർപ്പെടുത്തി ആ രോഗത്തെ തടയാൻ ഭരണകൂടങ്ങൾ തയ്യാറാവാൻ സാധ്യതയില്ല. കാരണം ആദ്യ കോവിഡ് അടച്ചുപൂട്ടലിന്റെ സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്ന് ലോകം ഇതുവരെ കരകയറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം: സ്വയം സൂക്ഷിക്കുക. ഭീതിയില്ലാതെ ജാഗ്രതയോടെ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക: കോവിഡ് രോഗം എവിടെയും പോയിട്ടില്ല. അതിപ്പോഴും നമുക്കിടയിൽ തന്നെ സജീവമായുണ്ട്.